ഒരിക്കലും മറക്കാനാവാത്ത നിമിഷങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച അതുല്യ പ്രതിഭയാണ് സിദ്ദീഖ്. എത്ര കണ്ടാലും വീണ്ടും കാണാൻ തോന്നിക്കുന്ന ഒരുപിടി നല്ല ചിത്രങ്ങൾ തന്ന് അദ്ദേഹം ഓർമ്മയായി. സിദ്ദീഖിന്റെ മരണവുമായി ബന്ധപ്പെട്ട് യുനാനി ചികിത്സയെക്കുറിച്ച് ഉയർന്നു വന്ന ആരോപണങ്ങളിൽ പ്രതികരിച്ച് യുനാനി ഡോക്ടർമാരുടെ സംഘടന രംഗത്ത് വന്നിരിക്കുന്നു. മെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്ത അംഗീകൃത യുനാനി ഡോക്ടർമാർ ആരും സിദ്ദീഖിനെ ചികിത്സിച്ചിട്ടില്ലെന്ന് കേരള യുനാനി മെഡിക്കൽ അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സിദ്ദീഖിന്റെ മരണകാരണം ശാസ്ത്രീയമായി അറിയുന്നതിന് മുൻപ് യുനാനി വൈദ്യശാഖയെ പ്രതിക്കൂട്ടിൽ നിർത്തിയത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഈ വിഷയത്തിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് നടത്തിയ പ്രതികരണത്തിൽ അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കേരള യുനാനി മെഡിക്കൽ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ എ കെ സയ്യിദ് മുഹസിൻ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ നാസർ, ജോയിന്റ് സെക്രട്ടറി അദീബ് നബീൽ എന്നിവരാണ് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തത്. കെ യു എം എ പുറത്തിറക്കിയ പ്രസ്താവന ഇപ്രകാരമായിരുന്നു. പ്രശസ്ത സംവിധായകൻ സിദ്ദീഖിന്റെ മരണം കേരളത്തിന്റെ തീരാനഷ്ടമാണ്. സംവിധായകൻ സിദ്ദീഖിനെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്ത ഒരൊറ്റ അംഗീകൃത യുനാനി ഡോക്ടർമാർ പോലും ചികിത്സിച്ചിട്ടില്ല എന്ന് വ്യക്തമായിരിക്കെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായി യുനാനി ചികിത്സാ വിഭാഗത്തെ അടച്ചാക്ഷേപിക്കുന്ന പ്രവണത ശരിയല്ല. മാത്രമല്ല, ശാസ്ത്രീയമായി മരണകാരണം അറിയുന്നതിന് മുൻപ് തന്നെ ദിനംപ്രതി ആയിരക്കണക്കിന് രോഗികൾ ചികിത്സ സ്വീകരിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാർ, യുനാനി ആരോഗ്യ സ്ഥാപനങ്ങളും പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ക്ലിനിക്, മെഡിക്കൽ കോളേജ് തുടങ്ങിയ സംവിധാനങ്ങളുള്ള യുനാനി വൈദ്യശാസ്ത്രത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിയത് ശക്തമായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് കേരള യുനാനി മെഡിക്കൽ അസോസിയേഷൻ മനസ്സിലാക്കുന്നത്. ഇത്തരക്കാർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ കേരള യുനാനി മെഡിക്കൽ അസോസിയേഷന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനിച്ചിരിക്കുന്നു. നേരത്തെ സിദ്ദീഖിന്റെ മരണത്തിന് പിന്നാലെ യുനാനി ചികിത്സാരീതി മിത്താണെന്ന് ഐ എം എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുൽഫിനോഹു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപിച്ചിരുന്നു. സിദ്ദീഖ് യുനാനി മരുന്നുകൾ കഴിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ടെന്നും അത്തരം മരുന്നുകളിൽ അടങ്ങിയിരിക്കുന്ന ഹെവി മെറ്റലുകൾ കരളിനെയും വൃക്കകളെയും ബാധിക്കുമെന്നും ഡോക്ടർ സുൽഫിനോഹ് പറഞ്ഞിരുന്നു. മദ്യപാനമോ സിഗരറ്റ് വലിയോ പോലുള്ള ഒരു ദുശ്ശീലങ്ങളും ഇല്ലാത്ത ആളായിരുന്നു സിദ്ദീഖ്. ഭക്ഷണം പോലും മിതമായി കഴിക്കുന്ന പ്രകൃതമായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് കരളിലാണ് പ്രശ്നം വന്നത്. അതിന് കാരണം യുനാനി ഗുളികകൾ എന്ന പേരിൽ കഴിച്ച ചില വസ്തുക്കളാണ് എന്നാണ് നടൻ ജനാർദ്ദനൻ സിദ്ദീഖിനെ ചികിത്സിച്ച ഡോക്ടറെ ഉദ്ധരിച്ച് പറഞ്ഞത്. ഓഗസ്റ്റ് 8-നായിരുന്നു സിദ്ദീഖിന്റെ അപ്രതീക്ഷിത വിടവാങ്ങൽ. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന കരൾ രോഗത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ഇടയ്ക്ക് ന്യൂമോണിയ കൂടി ബാധിച്ച് നില മോശമായെങ്കിലും പിന്നീട് മെച്ചപ്പെട്ടു. എന്നാൽ തുടർന്ന് വന്ന ഹൃദയാഘാതം നില അതീവ ഗുരുതരമാക്കുകയായിരുന്നു. metromatinee.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.